Hello all, I'm Dr. Sandeep Prabhakaran, Senior Consultant Urologist at Aster Medicity, Kochi. നമുക്കെല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. ഈ ഒരു പ്രോബ്ലം വളരെ കോമൺ ആണ് പ്രായം ചെന്ന പുരുഷന്മാരിൽ. അപ്പോൾ എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്താണെന്ന് വെച്ചാൽ നോൺ ക്യാൻസസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച, അതിനെയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടതാണെന്ന് വെച്ചാൽ എന്തൊക്കെ പ്രോബ്ലംസാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ട് വരുന്നത്. ആദ്യമായിട്ട് അതിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എവിടെയാണ് പ്രോസ്റ്റേറ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് വെച്ചാൽ ഒരു ആപ്പിളിൻ്റെയോ ഒരു പയറിൻ്റെയോ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ്. അതൊരു എക്സോക്രൈൻ ഗ്രന്ഥി എന്ന് പറയും. സെക്രീഷൻസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മളുടെ സെമനിലൊക്കെ ഒരുപാട് സെക്രീഷൻസൊക്കെ വരുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അത് ബ്ലാഡറിനും മൂത്രനാളി, ബ്ലാഡർ എന്ന് വെച്ചാൽ മൂത്രസഞ്ചി, അതിനും മൂത്രനാളിക്കും ഇടയിലുള്ള ഭാഗത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂത്ര ബ്ലാഡറിനെയും മൂത്രനാളിയെയും കണക്ട് ചെയ്യുന്ന ഒരു മൂത്രനാളിയുടെ ഒരു ഭാഗമുണ്ട് പ്രോസ്റ്റേറ്റിക് യൂറിത്ര എന്ന് പറയും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു സർക്കംഫറൻഷ്യലായിട്ടാണ് ഈ ഗ്രന്ഥി സിറ്റുവേറ്റ് ചെയ്യുന്നത്. പ്രായം ചെല്ലും തോറും ഈ ഗ്രന്ഥിയുടെ വളർച്ച കൂടിയും ആ പ്രോസ്റ്റേറ്റിക് യൂറിത്ര, പ്രോസ്റ്റേറ്റിക് മൂത്രനാളിയുടെ ഇരുവശങ്ങളിൽ നിന്നും സർക്കംഫറൻഷ്യലായിട്ട് ഇങ്ങനെ ചുരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുമൂലം രോഗികൾക്ക് മൂത്രം പോകാനുള്ള തടസ്സം, കൂടെ കൂടെ മൂത്രം പോകേണ്ടി വരിക, പലവട്ടം മൂത്രം ഒഴിക്കേണ്ടി വരിക, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെൻസേഷൻ ഉണ്ടാവുക, യൂറിൻ ഒഴിക്കുമ്പോൾ വേദന, യൂറിൻ ഒഴിക്കുമ്പോൾ പലപ്പോഴും ബ്ലഡിൻ്റെ അംശം മുതലായവ കാണപ്പെടുന്ന, ഇത്തരം പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ മതിയായ ചികിത്സ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ മൂത്രസഞ്ചിയിലുള്ള പ്രഷർ, അതായത് യൂറിൻ ഒഴിക്കാനുള്ള ആ പ്രഷർ കൂടുന്നത് മൂലം കിഡ്നികളിലോട്ടും യൂറിറ്റിലോട്ടുമൊക്കെ നീര് വ്യാപിക്കാറുണ്ട്. അത് പലപ്പോഴും റയർലി അത് കിഡ്നി ഡിസ്ഫങ്ഷൻ, കിഡ്നി പ്രോബ്ലംസിലോട്ടും റയർലി ചെന്നുവിടാറുണ്ട്. മുതിർന്ന പുരുഷന്മാരിൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് പ്രായത്തിൻ്റെ പാർട്ടായിട്ടൊരിക്കലും നമ്മൾ അതിനെടുക്കരുത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് വെച്ചാൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50% ആൾക്കാരിൽ, 50 വയസ്സ് കഴിഞ്ഞ ഒരു 50% ആൾക്കാരിലും കാണാം, 60 വയസ്സ് കഴിഞ്ഞ 60% ആൾക്കാരിലും കാണാം, 70 വയസ്സ് കഴിഞ്ഞ 70% ആൾക്കാരിലും കാണാം. അതുപോലെ അതിൻ്റെ അനുപാതം പ്രായം കൂടുന്തോറും വർദ്ധിക്കുന്നതാണ് കാണപ്പെടുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു മിഥ്യാധാരണ എന്തെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഓപ്പറേഷനാണ് എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ്. നല്ല വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ, ആൽഫ ബ്ലോക്കേഴ്സ് ഉള്ള മരുന്നുകൾ ഇതിനുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോബ്ലംസിനെല്ലാം ഈ മരുന്നുകൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ, വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ മരുന്നുകൾ വേണം എന്ന് നിശ്ചയിക്കുന്നത്, നോർമലി നമ്മൾ യൂറോളജി, ഒരു യൂറോളജി ഡിപ്പാർട്ട് ചെന്നാൽ യൂറിൻ്റെ ഫ്ലോ ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ യൂറിൻ്റെ ഫ്ലോ മോശമാണെന്നുണ്ടെങ്കിലും പിന്നെ യൂറിൻ ഒഴിക്കാനുള്ള സിംറ്റംസ് ഉണ്ടെങ്കിലും ഒരു ആൽഫ ബ്ലോക്കേഴ്സ് എന്നുള്ള വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു മിഥ്യാധാരണ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം ഇത്രയാണ്, അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ വേണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം വെച്ചിട്ടല്ല, അഥവാ സൈസ് വെച്ചിട്ടല്ല ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 100 gram ഉള്ള ഒരു ഹ്യൂജ് പ്രോസ്റ്റേറ്റ് ഉള്ളൊരു വ്യക്തി, പക്ഷേ ആൾക്ക് യൂറിൻ ഒഴിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, തടസ്സമില്ല, യൂറിൻ ഒഴിച്ചു കഴിഞ്ഞ് ബാക്കിയിരിക്കുന്ന ഫീലിംഗ് ഇല്ല, നമ്മളൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാറുണ്ട്, യൂറോഫ്ലോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. അത് യൂറോളജി ഒപിഡികൾ സാധാരണ രീതിയിൽ കോമൺലി ലഭ്യമായിട്ടുള്ളൊരു ടെസ്റ്റാണ് യൂറോഫ്ലോമെട്രി. അതൊരു വളരെ ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ്. നമുക്കൊരു കർവ് കിട്ടും, യൂറിൻ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നോക്കാനായിട്ടൊരു കർവ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ കർവും നോർമലായിട്ടുള്ള കർവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മരുന്നിൻ്റെ പോലും ആവശ്യം ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് ചില ആൾക്കാർക്ക് സിംറ്റംസ് ചിലപ്പോൾ അവർ വളരെ സപ്രസ്ഡ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ സിംറ്റംസ് അണ്ടർപ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പലവട്ടം യൂറിന് ഒഴിക്കാൻ പോകുന്നുണ്ടാവും, പക്ഷേ അതൊരു കോമൺ ഏജിങ്ങിൻ്റെ പാർട്ടാണ് എന്ന് വിചാരിച്ച് അതിനെ തിരസ്കരിക്കുന്ന വ്യക്തികളുണ്ടാവും. അവരിൽ നോക്കുമ്പോൾ ചിലപ്പോൾ യൂറോഫ്ലോമെട്രി വളരെ മോശം യൂറോഫ്ലോമെട്രി, യൂറോഫ്ലോയുടെ കർവാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിൻ ഫ്ലോ ബെറ്റർ ആവാനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്.
അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നുള്ള ഒരു അസുഖം വളരെ കോമൺ ആണ്, പ്രത്യേകിച്ച് പ്രായം ചെയ്യുന്ന പുരുഷന്മാരിൽ. ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്. എല്ലാ പ്രോസ്റ്റേറ്റിൻ്റെ വളർച്ചയും നമുക്ക് ചികിത്സ വേണമെന്നില്ല. സിംറ്റംസുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ള രോഗികൾക്കാണ് ചികിത്സ രീതികൾ നമ്മൾ അവലംബിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ റീസൺ എന്താണ് ഡോക്ടറെ? അപ്പോൾ നമ്മളെന്താ അറിയേണ്ടതെന്നു വെച്ചാൽ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നുള്ളത് എല്ലാ പുരുഷന്മാരിലും ഉള്ള ഒരു ഗ്രന്ഥിയാണ്. ഇത് ഏജ് ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് നമ്മളുടെ പ്രായം ചെല്ലും തോറും ഇതിൻ്റെ വലിപ്പം കൂടുന്ന ഒരു അവയവമാണ്. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഏജിങ് പ്രോസസ്സിൻ്റെ പാർട്ടുമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ യൂറിൻ ഒഴിക്കുമ്പോൾ ഒഴിക്കാനുള്ള ഫോഴ്സ് കുറയുക എന്നുള്ളതാണ്. പിന്നെ യൂറിൻ അടിക്കടി പോയിക്കൊണ്ടിരിക്കുക, യൂറിൻ ഒഴിച്ചു കഴിഞ്ഞാലും വീണ്ടും യൂറിൻ ഒഴിക്കാനുള്ള ഒരു തോന്നൽ, യൂറിൻ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന യൂറിത്രയിലുണ്ടാകുന്ന അല്ലെങ്കിൽ മൂത്രനാളിയിലുണ്ടാകുന്ന ഒരു എരിച്ചിൽ, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.